ആത്മഹത്യാ മൊനമ്പ്. പേരെങ്ങനെയാണെങ്കിലും ഊട്ടിയിലെ ഏറ്റവും ക്രൂഡ് ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണിത്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല, എന്നെ അവിടെ നിന്ന് എന്തോ ഒന്ന് ആകർഷിക്കുന്നത് പോലെ, ഒന്ന് ചാടിയാലൊന്ന് മുന്നിൽ പോലൊരു തോന്നലുണ്ടാവും. ഈ അഗാധതയുടെ സൗന്ദര്യത്തിലോ നിഗൂഢതയിലോ ആഴ്ന്നിറങ്ങാൻ, പിന്നെ ധൈര്യം സംഭരിച്ചാണ് പിന്തിരിയുന്നത് തന്നെ. ഇന്ത്യയിൽ നിങ്ങൾ തോന്നാറുണ്ടോ ആത്മഹത്യ ചെയ്യാൻ ഇവിടെ വരിക എന്നതിനേക്കാളേറെ ഇവിടെ വന്നതിന് ശേഷിക്കപ്പെടുക എന്നതായിരിക്കും ശരി അല്ലെ? ഒരു പ്രാവശ്യം ഞങ്ങൾ ടൂറിന് വന്നപ്പോ നേരിട്ട് കണ്ടാണ് ഒരു പയ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് മാറി എല്ലാരെയും സാക്ഷി നിർത്തി ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റച്ചാട്ടം. ആ നിമിഷം ഇന്നും മറക്കാനാവുന്നില്ല. ചിന്തിക്കാൻ രസകരമായ വിഷയമാണ് ആത്മഹത്യ, മരണം, ജീവിതം. ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ രണ്ടുപേരിൽ ആരായിരിക്കും ആദ്യം മരിക്കുക? എന്തു പറ്റി? നമുക്ക് പോവാം. മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്ത് തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളി കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല എന്ന് അറിയത്തില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. അത് അവളുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്കും പപ്പ 14-ാമത്തെ പ്രാവശ്യം കഥ പറയുന്നേ. അതല്ലട മോനെ, പപ്പ ഇതില് പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ അങ്ങനെ ഈ അപ്പാപ്പൻ അപ്പാപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യ, പാവല്ലേ തന്നെ. കഴിക്ക്. അല്ല, ഈ മുരിങ്ങയ്ക്കും ഉള്ളിക്കും എന്താ ഇത്ര പ്രത്യേകത? അതെന്തൊക്കെയാ പറയുന്നത്? ശ്രീരാമനെ എന്തിനെ ശ്രദ്ധിച്ചോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല എന്റെ ചങ്ങാതി. അതല്ലനാ, അതിനൊക്കെ എവിടുന്നാ സമയം? ചുമ്മാ കള്ള കഥയും പറഞ്ഞോണ്ട് ഇരിപ്പല്ലേ ജോലി. എന്താണെന്ന് പറ അവരത്ര സ്വരത്തിലല്ല. ഏത് സ്വരം? തമാശകളാ. ഇന്ന് വൈകുന്നേരം മുതൽ മുഖം വീർപ്പിച്ചോണ്ടായിരുന്നു നടപ്പ്. അതിന്റെ മുഖം സാമാന്യം വീർത്തതാ, നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അതല്ല, 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇനി ശ്രദ്ധിക്കണ്ട, കടന്നോ. ഇത് വലിയൊരു ശല്യായില്ലോ. മുമ്പ് തന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചിട് ഒരു ചോന്ന വെന്നിട്ട് വന്നിട്ട് അവരുടെ മുഖം കൊണ്ടോ ഇവരുടെ മുഖം കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്ക് നിങ്ങളെ പ്രാന്തുണ്ടാ? മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റും ഇതൊന്ന് പിടിച്ചേ, പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇരുന്ന് വന്നോളാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലായനെയോ വിചാരിക്കുക അല്ലേ? അങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇന്നലല്ലേ പള്ളിക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാൽ മതി കേട്ടോ. ആ എന്റെ അമ്മേ, എന്റെ കൈ പോയില്ലേ വണ്ടി നിർത്താൻ. എന്തിനോയെ കുഞ്ഞിക്ക് പോകും. ഈ അന്നേ വണ്ടി നിർത്താൻ പറയണം. പോകും വണ്ടി നിർത്താൻ. ഉപ്പൂ
വണ്ടിക്ക് കീട് വീട്ട് നിന്നാം നിന്റെ പറഞ്ഞില്ലേ മൈ കഷ്ടപ്പെട്ടു ദേവണു കീട് പോവാടോ ഇതൊന്ന് കുത്തി പിടിച്ച് നിൽക്കാൻ പറ്റിയ മതി നഗർത്താതെ അങ്ങനെ നമ്മളെ കൊഞ്ചടങ്ങളെ ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ പോലീസ് പിടിച്ചു തന്നെ ഞാൻ ഇവിടെ മരണവരാക്കുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ലേ പോയില്ല എന്റെ കയ്യിൽ നിന്ന്